ഇദ്ദേഹം ജൂതനായതുകൊണ്ടാണ് ആ ബൈബിൾ ഫോളോ ചെയ്യാത്തത്. ബാക്കി എല്ലാവരും ക്രിസ്ത്യൻസും വളരെ കുറച്ച് പേര് മാത്രമാണ് ജർമ്മനിയിൽ അന്ന് ജൂതന്മാരായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ രൂപയുടെ മൂല്യം കുറയ്ക്കാനോ അല്ലെങ്കിൽ രൂപയുടെ മൂല്യം കൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവരാനോ ഒക്കെ ഇവർക്ക് അവിടെ ഇരുന്ന് സാധിക്കും. നമസ്കാരം, സൈടെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ഇല്ലുമിനാറ്റി എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ തന്നെയാണിത്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം. അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു റോസ്റ്റിൽ ഫാമിലിയെ പറ്റി പറയാമെന്ന്, ഒരുപാട് പേര് മെസ്സേജ് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോസ്റ്റിൽ ഫാമിലിയെ പറ്റിയാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ഒന്നാണ് റോസ്റ്റിൽ ഫാമിലി. ജർമ്മനിയിലാണ് ഇവരുടെ കുടുംബമുള്ളത്. അപ്പോൾ ഇവരെ പറ്റിയുള്ള ഒരു കോൺസ്പിറസി തിയറി എന്തെന്ന് വെച്ചാൽ ഇല്ലുമിനാറ്റികളുടെ പ്രധാന ശക്തി കേന്ദ്രമാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇവരെങ്ങനെയാണ് ലോകത്തെ സമ്പദ് വ്യവസ്ഥ കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം വളരെ വ്യക്തമായിട്ട് വളരെ എളുപ്പത്തിലുള്ളൊരു എക്സാമ്പിളോടുകൂടി പറഞ്ഞു തരാം, എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. റോസ്റ്റൈൽഡ് എന്നുള്ളത് ഇവരുടെ കുടുംബപ്പേരാണ്. ഇപ്പോൾ അംബാനി കുടുംബം, ആലുക്കാസ് കുടുംബം, മുത്തൂറ്റ് കുടുംബം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുടുംബപ്പേരാണ് റോസ്റ്റൈൽഡ്. ഇവരെല്ലാവരും തന്നെ ജൂതന്മാരായിരുന്നു. ഒരു ജൂത കുടുംബമായിരുന്നു റോസ്റ്റൈൽഡ് കുടുംബം. ഇവർ ചരിത്രത്തിൽ ഇടം പിടിച്ചു തുടങ്ങുന്നത് 1744 ജനിച്ച മേയർ ആംസൽ റോസ്റ്റൈൽഡിൻ്റെ ജനനത്തോടുകൂടിയാണ്. ഇദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ, അതായത് ഗവൺമെൻറ് ജോലിക്ക് കയറുകയാണ്. കോർട്ട് ജ്യൂ, അതായത് നമ്മുടെ നാട്ടിൽ ഗുമസ്തൻ എന്നൊക്കെ പറയത്തില്ലേ, കോടതി ഗുമസ്തൻ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ജർമ്മനിയിലെ ഒരു കോടതിയിൽ അദ്ദേഹം ജോലിക്ക് കയറുകയാണ്. അന്നത്തെ ജർമ്മനിയുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ജർമ്മനി എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ കൺട്രി ആയിരുന്നു. അതായത് ക്രിസ്ത്യ വിശ്വാസങ്ങളായിരുന്നു അവിടെ കൂടുതൽ ഫോളോ ചെയ്ത് പോന്നിരുന്നത്. അപ്പോൾ ക്രിസ്ത്യ വിശ്വാസം നോക്കുകയാണെങ്കിൽ കടം കൊടുത്തു കഴിഞ്ഞാൽ പലിശ മേടിക്കരുത്, അല്ലെങ്കിൽ വട്ടിപ്പലിശ വെച്ച് അധികം കൊയ്യരുത്, അങ്ങനെയാണെങ്കിൽ അത് നിലനിൽക്കത്തില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് കടം കൊടുക്കാൻ ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ ആ പോയിൻ്റ് മനസ്സിലായോ? ആ ഒരു കാര്യം ഈ മേയർ ആംസൽ റോസ്റ്റൈൽഡ് മുന്നിൽ കണ്ടു. അദ്ദേഹം ഒരു ഗവൺമെൻറ് ജോലിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകൾ പലിശയ്ക്ക് കടം കൊടുത്തു തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നല്ലൊരു പരിപാടിയാണ്, നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഇദ്ദേഹം ജൂതനായതുകൊണ്ടാണ് ആ ബൈബിൾ ഫോളോ ചെയ്യാത്തത്. ബാക്കി എല്ലാവരും ക്രിസ്ത്യൻസും വളരെ കുറച്ച് പേര് മാത്രമാണ് ജർമ്മനിയിൽ അന്ന് ജൂതന്മാരായിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം വിജയം കണ്ടു. വളരെ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ഒരുപാട് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് റിട്ടേൺ കിട്ടി, ലാഭം കിട്ടി. അങ്ങനെ അദ്ദേഹത്തിന് 5 ആൺമക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 5 ആൺമക്കളെയും ഇദ്ദേഹം പല പല രാജ്യങ്ങളിലേക്ക് അയച്ചു. അതായത് ഒരാളെ ജർമ്മനിയിൽ തന്നെ, ബാക്കി 4 ആൺമക്കളെയും വേറെ വിദേശ രാജ്യങ്ങളിലേക്ക്. ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രിയ, ഈ 5 രാജ്യങ്ങളിൽ അവരുടെ മക്കളെത്തിച്ചു ഇദ്ദേഹം. അതിനുശേഷം ഇദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ 5 രാജ്യങ്ങളിലും പല പല ബാങ്കുകൾ തുടങ്ങി. ഇവരുടെ പേരിൽ, റോസ്റ്റൈൽഡ് കുടുംബങ്ങളുടെ പേരിൽ ഈ 5 രാജ്യങ്ങളിലും ബാങ്ക് തുടങ്ങി. ഈ 5 രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബാങ്കിങ് സിസ്റ്റം ഒന്നും ഒട്ടും ശക്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് എല്ലാ രാജ്യങ്ങളിലും വളരാൻ പറ്റി. അങ്ങനെ ഈ രാജ്യങ്ങളിലേക്ക് വൻ സാമ്പത്തിക ശക്തിയായിട്ട് ഇവർ എമർജ് ചെയ്യുവാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ഒന്നായി റോസ്റ്റൈൽഡ് ഫാമിലി എന്നുള്ളത്. പല രാജ്യങ്ങളെക്കാളും, പല രാജ്യങ്ങളുടെ ആസ്തി മൊത്തം ചേർത്ത് വയ്ക്കുന്നതിനേക്കാളും ആസ്തി ഉണ്ടായിരുന്നു ഈ ഒരു കുടുംബത്തിന്. വളരെ രസകരമായ കാര്യം എന്തെന്നാൽ പല രാജ്യങ്ങളും കടം മേടിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. അതായത് 1824 ബ്രസീലിന് പോർച്ചുഗലിൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ബ്രസീൽ പോർച്ചുഗലിന് ഒരുപാട് പൈസ കൊടുക്കേണ്ടിയിരുന്നു. ആ പൈസ ബ്രസീൽ കടം മേടിച്ചത് ഈ ഒരു റോസ്റ്റൈൽഡ് ഫാമിലിയുടെ കയ്യിൽ നിന്നാണ്. 2 മില്യൺ ജർമ്മൻ പൗണ്ടാണ് ഇവർ കടം മേടിച്ചത് റോസ്റ്റൈൽഡ് ഫാമിലിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഒന്ന് അവർ ആസ്തി എന്ന് ഓർത്ത് നോക്കുക. നമ്മളിന്ന് കരുതപ്പെടുന്നത് ബ്രസീലിന് നമ്മളെക്കാൾ ഇന്ത്യക്കാലൊക്കെ ഒരുപാട് ആസ്തി ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ബ്രസീലിനെക്കാലൊക്കെ ഒരുപാട് ആസ്തി ഉണ്ടായിരുന്ന കുടുംബമായിരുന്നു റോസ്റ്റൈൽഡ് ഫാമിലി എന്നുള്ളത്. പിന്നെ പറയുവാണെങ്കിൽ 1880കളിൽ ആഫ്രിക്കൻ കോളനി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ റോസ്റ്റൈൽഡ് ഫാമിലിയാണ് കടം കൊടുത്തത്. അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ 1907 റഷ്യയും ജപ്പാനുമായിട്ട് വലിയൊരു യുദ്ധം വന്നായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ജപ്പാൻ കടം മേടിച്ചത് ഈ റോസ്റ്റൈൽഡ് ഫാമിലിയുടെ കയ്യിൽനിന്നായിരുന്നു. ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ജപ്പാൻ കടം മേടിച്ചത് ഈ റോസ്റ്റൈൽഡ് ഫാമിലിയുടെ കയ്യിൽനിന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഇവർക്ക് ചുറ്റുമുള്ള എല്ലാ മേഖലകളിലേക്കും ഇവർ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, സിനിമ, മ്യൂസിക്, ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഇവർ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ പ്രശസ്തമായ സിയൂസ് കനാലൊക്കെ നിർമ്മിച്ചത് ഇവരുടെ സഹായത്തോടു കൂടിയിട്ടാണ്. പിന്നെ പറയുവാണെങ്കിൽ ഒരുപാട് കമ്പനീസ്, ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനീസ് ഇവരുടെ ഫണ്ടിങ്ങോട് കൂടിയിട്ടാണ് വളർന്നു വന്നത്. ഇപ്പോൾ 1-2 എണ്ണം പേരെടുത്ത് പറയുവാണെങ്കിൽ റോയൽ സൺ അലയൻസ്, റയോ ടിറ്റോ മൈനിങ് കമ്പനി, എറാമറ്റ്, ഇമറീസ്, ഡിബിയേഴ്സ്, ഇതെല്ലാം തന്നെ ഇവരുടെ സഹായത്തോടു കൂടിയാണ് വളർന്നു വന്നത്. അങ്ങനെ 1909 ബ്രിട്ടീഷ് ചാൻസലറായിരുന്ന ലോയിഡ് ജോർജ്, അന്നത്തെ റോസ്റ്റൈൽഡ് കാരണവരായിരുന്ന നാഥൻ റോസ്റ്റൈൽഡിനെ ലോകത്തെ ഏറ്റവും പവർഫുൾ മാൻ എന്നുള്ളൊരു പട്ടം സമ്മാനിക്കുവാണ്. ഇവരുടെ ചരിത്രം ചുരുക്കി പറയുവാണെങ്കിൽ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് ഇവരും ഇല്ലുമിനാറ്റിയായിട്ട് എന്താ ബന്ധം നോക്കാം. ഇവരെങ്ങനെയാണ് ലോകത്തെ സാമ്പത്തിക സ്ഥിതിയെ, ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇവർക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ മേഖലകളിലും ഇവർക്ക് ഷെയറുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിരുന്നു, അതായത് നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് റോച്ചെയ്ൽ ഫാമിലിയിലെ ഒരാൾ നമ്മുടെ ഇന്ത്യൻ RBI ഗവർണറെ കാണാൻ വന്നിരുന്നു എന്നുള്ളത്. ചിലപ്പോൾ സത്യമായിരിക്കാം, കാരണം ഇന്ത്യയിലും അവർക്ക് ഒരുപാട് ഷെയറുകളുണ്ട്. അപ്പോൾ ഈ ഷെയറുകളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഷെയറുകളുടെ ലാർജ് ഹോൾഡേഴ്സിന് അതായത് ഒരുപാട് ഷെയറുകൾ, ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് ഷെയറുകൾ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇവർക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ SBI ബാങ്കിന് 100,000 ഷെയറുകളുണ്ടെന്ന് വയ്ക്കുക. ഇതിൽ 60,000 മേടിച്ച് കൂട്ടിയിരിക്കുന്നത് ഈ റോസെയിൽ ഫാമിലിയാണെന്ന് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇവർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ 60,000 ഷെയറുകൾ ഇവരുടെ കയ്യിലുണ്ടല്ലോ, ഇവരൊറ്റടിക്ക് ഇതങ്ങോട്ട് വിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെയും വിലയിടിഞ്ഞ് മൊത്തം വിലയിടിയും. ഈ മാർക്കറ്റിൻ്റെ ഈ ഷെയറുകളുടെ എല്ലാ പ്രൈസും ഇടിഞ്ഞ് താഴത്തോട്ട്, വളരെ താഴത്തോട്ട് പോകും. അതിനുശേഷം ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വളരെ കുറഞ്ഞ വിലയ്ക്ക് വീണ്ടും തിരിച്ച് എല്ലാം കൂടെ മേടിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, വീണ്ടും ഇതിൻ്റെ വില കയറും. ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വളരെ പാടൊന്നുമില്ല, ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ചുറ്റുമുള്ള മാർക്കറ്റിൽ നടക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഷെയർ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് നിങ്ങളൊരു പ്രോഡക്റ്റ് എടുക്കുക, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ക്യാമറ മൊബൈൽ ഫോൺ ആദ്യമായിട്ട് ഇറങ്ങിയ സമയം കരുതി നോക്കുക. അപ്പോൾ ക്യാമറ മൊബൈൽ ഫോൺ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ അതിന് വളരെ ഡിമാൻഡായിരുന്നു. ആ ഇറക്കിയ കമ്പനി വളരെ കുറച്ച് മാത്രമേ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡായിരുന്നു. ആൾക്കാർ പരക്കം പായി വരുന്നു, എത്ര വിലയ്ക്ക് വേണമെങ്കിലും, വില ഒരു 10,000-20,000 രൂപയ്ക്ക് ഉണ്ടായിരുന്നു വില. ആ വിലയ്ക്ക് വരെ മേടിച്ച് കൂട്ടാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, റിലയൻസിൻ്റെ ഒരു CDMA ഫോൺ അങ്ങോട്ട് ഇറക്കുവാണ്. ക്യാമറയോടുകൂടി വില കുറച്ച് അങ്ങോട്ട് നിറച്ച് ലക്ഷക്കണക്കിന് ഫോൺ അങ്ങോട്ട് ഇറക്കുവാണ്. അങ്ങനെ എല്ലാവരും തന്നെ ഈ ക്യാമറകളുടെ മൊബൈൽ ഫോൺ മേടിച്ച് കൂട്ടാൻ തുടങ്ങി. വളരെ ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരുന്ന സാധനമാണ് അത്, എല്ലാവരും മേടിച്ച് കൂട്ടാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവരുടെയൊക്കെ ഡിമാൻഡ് പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആയി. ആ ഒരു ട്രെൻഡ്, ആ ഒരു ക്രൈസ് പെട്ടെന്ന് അടങ്ങി. പെട്ടെന്ന് ശമിക്കുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെ സംഭവിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഒരുപാട് സാധനം കെട്ടിക്കിടക്കാൻ തുടങ്ങി. വെറുതെ ആരും മേടിക്കാനില്ല, അവർ ക്രൈസ് തീർന്നല്ലോ, അവർ ട്രെൻഡും തീർന്നു. ഇനി അത് ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ വില ഇടിഞ്ഞു കുറഞ്ഞുകൊണ്ടേയിരുന്നു. ആരും മേടിക്കാനില്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും കുറയും. ഈ ഒരു സിസ്റ്റം തന്നെയാണ്, അതായത് ഷെയറുകൾ ഒറ്റടിക്ക് വിൽക്കുമ്പോൾ, ഒരുപാട് ഷെയറുകൾ നമ്മുടെ സമൂഹത്തിൽ മാർക്കറ്റിലേക്ക് ഒറ്റടിക്ക് വിൽക്കുമ്പോൾ ബാക്കിയുള്ള ഷെയറുകളുടെ കൂടെ വില ഇടിയുന്ന സിസ്റ്റം ഇതാണ്. ഇനി തിരിച്ച് സംഭവിക്കും, അതായത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മേടിക്കുമ്പോൾ വീണ്ടും വില കൂടും. ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിക്കുക. അതായത് മാർക്കറ്റിലുള്ള എല്ലാ ക്യാമറ ഫോൺസും നമ്മൾ വൻ വിലയ്ക്ക് തിരിച്ച് മേടിക്കുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, പഴയ അവസ്ഥയിലേക്ക് വീണ്ടും പോകും, വീണ്ടും ഡിമാൻഡ് വരും. അതാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെയാണിത്. ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോൾ അതിന് പുറമേ ഓടും. ഇപ്പോൾ എന്താ ബ്രോക്കോഡ് എന്നൊക്കെ പറയുന്ന വൈനു വേണ്ടി ഒരുപാട് പേര് ഓടി നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥ. അപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നല്ല ചൂടാണല്ലേ, അപ്പോൾ ഇപ്പോൾ ആദ്യം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അതിനെ സന്തോഷിക്കും, മഴ പെയ്യട്ടെ എന്ന് ഓർത്ത്. പക്ഷേ മഴ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മളതിനെ മടുക്കും, വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് പോകണമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അതാണ് നമ്മുടെ ബേസിക്, നമ്മുടെ മനസ്സിൻ്റെ ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. അത് തന്നെയാണ് ഷെയർ മാർക്കറ്റുകളിലും വർക്കൗട്ട് ആകുന്നത്. ഈ ഒരു സിസ്റ്റം തന്നെയാണ് ബിറ്റ്കോയിനിൽ നിലനിൽക്കുന്നത്. ബിറ്റ്കോയിൻ ഇല്യുമിനാറ്റികളുടെ കളിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്കത് മനസ്സിലാക്കാം. അങ്ങനെ ഇതുപോലെ ബൾക്കായിട്ട് ഷെയറുകൾ വിറ്റും വാങ്ങിയും ഇവർക്ക് ഏതൊരു രാജ്യത്തെ ഏതൊരു മേഖലയും വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ രൂപയുടെ മൂല്യം കുറയ്ക്കാനോ, അല്ലെങ്കിൽ രൂപയുടെ മൂല്യം കൂട്ടാനോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവരാനോ ഒക്കെ ഇവർക്ക് അവിടെ ഇരുന്ന് സാധിക്കും. അതാണ് ഇവരുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരെ ഒരു ഇല്യുമിനാറ്റി എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്നത്. എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് റോസെയിൽ കുടുംബത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമൊക്കെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മേനോൻ, സൈൻ ഔട്ട്.